ഇന്ത്യൻ ഗവൺമെന്റിനെ വിമർശിക്കാൻ ജനങ്ങൾ ഭയക്കുന്ന അപകടകരമായ അവസ്ഥയാണ് രാജ്യത്ത് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന് പ്രമുഖ വ്യവസായി രാഹുൽ ബജാജ്. എക്കണോമിക്സ് ടൈംസ് സംഘടിപ്പിച്ച വ്യവസായികളുടെ യോഗത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനും ഇരിക്കുന്ന വേദിയിൽ വെച്ചാണ് രാഹുൽ ബജാജ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് തുറന്നടിച്ചത്. മുൻ യു പി എ സർക്കാരിന്റെ കാലത്ത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിമർശിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നുവെന്നും അന്നത് ഞാനടക്കമുള്ള ആളുകൾ പരമാവധി ഉപയോഗിച്ചിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്റെ മുത്തച്ഛൻ മഹാത്മാഗാന്ധിയുടെ ദത്തുപുത്രനായിരുന്നു. എന്റെ പേര് നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, കാരണം എന്റെ പേര് രാഹുൽ എന്നാണ്. ആ പേര് തനിക്കിട്ടത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണെന്നും രാഹുൽ ബജാജ് വേദിയിൽ തുറന്നു പറയുകയുണ്ടായി. രാഹുൽ ബജാജിനെ പോലെയുള്ള വ്യവസായിയിൽ നിന്നുണ്ടായ പരസ്യ പ്രതികരണത്തിൽ പതറിപ്പോയ അമിത്ഷാ തുടർന്ന് നടത്തിയ പ്രസംഗത്തിൽ സർക്കാരിനെ വിമർശിക്കുന്നവർ ഭയക്കേണ്ട അവസ്ഥ രാജ്യത്തില്ല എന്ന് എടുത്തു പറയുകയും ചെയ്തു. മോദി സർക്കാരിന്റെ അടിച്ചമർത്തൽ എല്ലാ മേഖലയിലും എതിർപ്പ് ക്ഷണിച്ചു വരുത്തുന്നു എന്നതിന്റെ തെളിവാണ് രാഹുൽ ബജാജിന്റെ പരസ്യ പ്രതികരണം സൂചിപ്പിക്കുന്നത്. യു പി ഐ സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കിയ വിവരാവകാശ നിയമം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ഇന്ത്യൻ മാധ്യമങ്ങളായിരുന്നു. വിവരാവകാശ നിയമം ഉപയോഗിച്ച് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സർക്കാരിനെ വിമർശിക്കാൻ മാധ്യമങ്ങൾ മത്സരിച്ചു. എന്നാൽ മോദി അധികാരത്തിൽ വന്നതോടെ വിവരാവകാശ കമ്മീഷന്റെ പ്രവർത്തനം തന്നെ പൂട്ടിക്കെട്ടിയ നിലയിലാണ്. സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു ചോദ്യത്തിനും മറുപടി ലഭിക്കുക എന്നത് ഇന്ന് വളരെയധികം പ്രയാസമാണ്. ഇനി അഥവാ കിട്ടിയാൽ തന്നെ അത് ജനങ്ങളെ അറിയിക്കാനും സർക്കാരിനെ വിമർശിക്കാനും മാധ്യമങ്ങളടക്കം മടിച്ചു നിൽക്കുന്നു എന്നതും യാഥാർത്ഥ്യമാണ്. രാജ്യത്തെ മിക്ക മാധ്യമങ്ങളെയും ഭീഷണിപ്പെടുത്തുകയും പണം കൊടുത്ത് വിലക്കെടുത്തു കഴിഞ്ഞിരിക്കുന്നു മോദി സർക്കാർ. സർക്കാരിനെ വിമർശിക്കുന്നവരുടെ പേരിലുള്ള കള്ളക്കേസ് എടുത്ത് ജയിലിൽ അടയ്ക്കുന്നു. ചിലരെ രാജ്യദ്രോഹിയായി മുദ്രകുത്തി നാട് കടത്തുന്നു. സർക്കാരിന്റെ എല്ലാ നെറികേടും പുണ്യപ്രവൃത്തിയാക്കി മാറ്റി സ്തുതി പാടുന്നവർക്ക് സ്ഥാനമാനങ്ങളും ഒപ്പം രാജ്യസ്നേഹ പട്ടവും നൽകി ആദരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ രാജ്യത്ത് ഭീതിപ്പെടുന്ന അന്തരീക്ഷമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇത്തരം പ്രവണതകൾക്ക് വ്യാവസായിക മേഖലയിലുള്ള മുറുമുറുപ്പാണ് രാഹുൽ ബജാജിന്റെ ഈ തുറന്നു പ്രതികരണത്തിലൂടെ പുറത്തു വന്നത് എന്നതാണ് യാഥാർത്ഥ്യം.